Hello. Yes, I'm not going to ask you 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 to ask അടുത്ത കാലത്ത് കേട്ടിട്ടുള്ള പല വാർത്തകളും ഒരു നീതിബോധമുള്ള സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ്. പാർട്ടി ചട്ടുകങ്ങളായി പോലീസിനെ വിനിയോഗിക്കുന്നു എന്നുള്ള ഏറ്റവും ശക്തമായ വിമർശനമാണ് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത്. പോലീസ് സേന ആത്മാഭിമാനമുള്ള ആളുകളുടെ ഒരു സമൂഹമാണ്. അവർ നേതൃത്വത്തെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അതിൽ ചില ആളുകൾ ഭരണത്തിന് കൂടുതൽ വിധേയത്വം കാണിക്കുകയും അവരോട് കൂടുതൽ ഒട്ടിണിക്കുന്നതിന് വേണ്ടിയും താല്പര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതോടുകൂടി പോലീസ് സേനയിൽ അസംതൃപ്തി വല്ലാതെ വളരുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വാർത്തകൾ കേൾക്കുന്നതിൽ നിന്ന് ഞാൻ അനുമാനിക്കുന്നത്. പോലീസ് സേനയെ സ്വന്തം സേനയായി ആര് വിനിയോഗിക്കാൻ ശ്രമിച്ചാലും ശരി, നമ്മുടെ സമൂഹത്തിൽ അത് വിലപ്പോവില്ല. ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വിഭാഗവും അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നുമില്ല. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഈ നടപടി മുന്നോട്ട് പോകുന്നതാണ് സേനയിലെ അസംതൃപ്തിക്കുള്ള കാരണം എന്നാണ് എന്റെ വിശ്വാസം. ഇത് വേറൊരു കാര്യം കൂടി ഇല്ലേ ശ്രീ തിരുവഞ്ചൂർ, കാരണം പോലീസ് സേനയെ ഉപയോഗിച്ച് ഇൻഡയറക്ട്ലി ആയി നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കുക, ഇപ്പൊ അത് ഡയറക്റ്റായിട്ട് ചെയ്യുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതൊക്കെ ഭൂഷണമാണ്. മാത്രം പോലീസ് സേനയിലുള്ളവർക്കും അവരുടേതായ വിശ്വാസ പ്രമാണങ്ങളുണ്ട്. ആ വിശ്വാസ പ്രമാണങ്ങൾ പണയം വെച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി അവരുടെ മനസ്സൊരുപക്ഷെ കൂടെ നിൽക്കുകയില്ല. അവിടെയാണ് സ്വാഭാവികമായും കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. ഇവിടെ ഗവൺമെന്റ് സ്ഥാപിത താല്പര്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ യൂണിഫോം ഫോഴ്സിനെ വിനിയോഗിക്കുന്നത് എന്നൊരു ആക്ഷേപം ഈ സമൂഹത്തിൽ മൊത്തമുണ്ട്. പോലീസ് സേനയ്ക്കകത്തെ ചില ആളുകൾക്കും ഇതേ അഭിപ്രായമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.